ഫിലിപ്പൈൻസിൽ കുടുങ്ങിക്കിടക്കുന്നത് മലയാളികളടക്കം നൂറുകണക്കിന് ഇന്ത്യക്കാർ. പത്തനംതിട്ടയിൽ ഡോക്ടർക്ക് കോവിഡ് ലക്ഷണം. ലോകത്ത് മരണസംഖ്യ 8000-ത്തോട് അടുക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കോവിഡ് 19 വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങൾ വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മലയാളികളടക്കം കുടുങ്ങിക്കിടക്കുന്നത് 100-ഓളം ഇന്ത്യക്കാർ. ഫിലിപ്പൈൻസിൽ മലയാളികളടക്കം 400 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ്. വൈറസ് വ്യാപനം ശക്തമായതോടെ ഫിലിപ്പൈൻ സർക്കാർ വിമാന സർവീസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിശോധനയ്ക്കായി കുടുങ്ങിക്കിടക്കുന്നവരുടെ സാമ്പിളുകൾ ശേഖരിച്ചുവെന്നും പരിശോധനാ ഫലം ഉടൻ ലഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. അതേസമയം പത്തനംതിട്ടയിൽ കോവിഡ് ലക്ഷണങ്ങളോടെ ഡോക്ടർ നിരീക്ഷണത്തിലാണ്. സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോവിഡ് 19 വ്യാപനത്തിന്റെ രണ്ടാം ഘട്ടത്തെ നേരിടാൻ കരുതലോടെ കേരളം നീങ്ങുന്നതിനിടെയാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ പുതിയതായി ആർക്കും രോഗം സ്ഥിരീകരിച്ചില്ല എങ്കിലും ആശുപത്രിയിൽ 65 പേർ കൂടി നിരീക്ഷണത്തിലായി. കണ്ണൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച പെരുങ്ങോം സ്വദേശിയുടെ 3-ാം പരിശോധനാ ഫലവും നെഗറ്റീവായത് ജില്ലയ്ക്ക് ആശ്വാസമായി. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച ശ്രീചിത്രയിലെ ഡോക്ടറുടെ വിശദമായ സഞ്ചാരപാത ഇന്ന് പുറത്തുവിട്ടേക്കും. ശ്രീചിത്രയിൽ പുതിയതായി ആർക്കും രോഗലക്ഷണം ഇല്ലെന്നതും ആശ്വാസമാണ്. രോഗം സ്ഥിരീകരിച്ച മാഹി സ്വദേശിയുടെ യാത്രാവഴിയും ഇന്നലെ രാത്രി പുറത്തുവിട്ടിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം നൽകണമെന്ന ബാങ്കേഴ്സ് സമിതി യോഗത്തിന്റെ ശുപാർശയിലും ഇന്ന് തീരുമാനമുണ്ടാകും. കോവിഡിലെ പ്രതിരോധം. രാജ്യത്ത് കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി നിൽക്കെ രോഗബാധിതരുടെ എണ്ണം 139 ഉയർന്നു. മഹാരാഷ്ട്രയിൽ മാത്രം 40 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ കോവിഡ് 19 രണ്ടാം ഘട്ടത്തിലാണെന്ന് ICMR അറിയിച്ചു. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇന്ത്യ യാത്രാവിലക്ക് ഏർപ്പെടുത്തി. 16 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഇതുവരെ കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പശ്ചിമബംഗാളിൽ ആദ്യമായി രോഗം സ്ഥിരീകരിച്ചു. UKയിൽ സന്ദർശനം നടത്തിയ ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ രോഗം ബാധിച്ച് മരിച്ച മഹാരാഷ്ട്ര സ്വദേശി ഇടപഴകിയ സ്ഥലങ്ങളിലുള്ളവർ നിരീക്ഷണത്തിലാണ്. വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് സൌദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, അഫ്ഗാനിസ്ഥാൻ, ഫിലിപ്പൈൻസ്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് മാർച്ച് 31 വരെ ഇന്ത്യയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. രോഗവ്യാപനത്തെ തുടർന്ന് സദേൺ റെയിൽവേ 17 വെസ്റ്റേൺ റെയിൽവേ 10 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മേഘാലയയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മാർച്ച് 31 വരെ അടച്ചു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ രാഷ്ട്രപതിയുമായി ചർച്ച നടത്തി. 19 രോഗം ബാധിച്ച് 13 പേർ ഇതുവരെ ആശുപത്രി വിട്ടു. ഡൽഹിയിലെ RML സഫദർജംഗ് ആശുപത്രികളിൽ കോവിഡ് പരിശോധനയ്ക്കായി എത്തിയവരുടെ വലിയ നിരയാണ് ഉള്ളത്. കാർന്നു തിന്ന് കോവിഡ്. ലോകത്ത് കോവിഡ് 19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8000-ത്തോട് അടുക്കുന്നു. വിവിധ രാജ്യങ്ങളിലായി ഇന്നലെ മാത്രം മരിച്ചത് 803 പേരാണ്. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വൈറസ് നിയന്ത്രണാതീതമായി പടരുകയാണ്. 7965 പേരാണ് ഇതുവരെ കോവിഡ് 19 ബാധിച്ച് മരിച്ചത്. 198178 പേർ വിവിധ രാജ്യങ്ങളിൽ ചികിത്സയിലുണ്ട്. 81728 പേർ രോഗത്തിൽ നിന്നും മുക്തരായതായാണ് റിപ്പോർട്ട്. ഇറ്റലിയിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറ്റലിയിൽ 345 പേരാണ് കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത്. കോവിഡ് മരണം കുതിച്ചുയരുന്ന യൂറോപ്പിൽ സമ്പൂർണ്ണ പ്രവേശന വിലക്ക് നിലവിൽ വന്നു. യൂറോപ്യൻ യൂണിയൻ സമ്പൂർണ്ണ വിലക്ക് പ്രഖ്യാപിച്ചതോടെ ഇനി ഒരു യൂറോപ്യൻ രാജ്യത്തേക്കും യാത്ര സാധ്യമാകില്ല. സാമ്പത്തിക തകർച്ചയിലായ പൌരന്മാർക്ക് ആശ്വാസം നൽകാൻ അമേരിക്കയും ബ്രിട്ടനും പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാൻ അമേരിക്ക സൈനികരെ ഇറക്കി. അടിയന്തര സാഹചര്യം നേരിടാൻ 50 ലക്ഷം മാസ്കുകൾ തയ്യാറാക്കാൻ പ്രതിരോധ വകുപ്പ് US കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.